നമസ്കാരം. എവിടെ നോക്കിയാലും നീലനിറം. നീലനിറത്തിൽ കുറഞ്ഞ ഒന്നും ഇവിടെ കാണുവാനേ ഇല്ല. പിൻട്രസ്റ്റിലും ഇൻസ്റ്റഗ്രാമിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ നീലനഗരം എവിടെയാണെന്ന് ഒരിക്കലെങ്കിലും അന്വേഷിച്ചിട്ടില്ലേ നിങ്ങൾ? പട്ടണത്തിൻ്റെ കവാടം മുതൽ ജനൽപ്പടികളിലും വാതിലുകളിലും തൂണുകളിലും ഇടനാഴികളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ ആകാശ നീലനിറമാണ് ഈ നാടിനെ വ്യത്യസ്തമാക്കുന്നത്. നീലനിറത്തിൻ്റെ പേരിൽ ലോക വിനോദസഞ്ചാര ഭൂപടത്തിലേക്കും ഒപ്പം സഞ്ചാരികളുടെ ഹൃദയത്തിലേക്കും നേരെ കയറി ചെന്ന ഈ നാട് മൊറോക്കയിലാണ്. ഷെഫ് ഷൗവിൻ എന്ന ഈ നീലനഗരം അതിശയിപ്പിക്കുന്ന അതേസമയം തന്നെ രസകരമായ ഒട്ടേറെ പ്രത്യേകതകൾ ഈ ഷെഫ് ഷൗവിനുണ്ട്. എവിടെ തിരിഞ്ഞാലും കാണുന്ന നീലനിറം കൊണ്ട് തന്നെ മൊറോക്കോയുടെ നീലമുത്ത് എന്നാണ് ഷെഫ് ഷൗവിൻ അറിയപ്പെടുന്നത്. നീലയും നീലൽപ്പം കൂടിയതോ കുറഞ്ഞതോ ആയ വകഭേദങ്ങളാണ് ഇവിടെ കാണുവാനുള്ളത്. റിഫ് പർവ്വതനിരകളുടെ മടിത്തട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഈ നാട് സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതായിരിക്കുന്നതിന് പിന്നിലും നീലനിറം തന്നെയാണ്. മൊറോക്കോയിലെ ഈ നഗരത്തിന് എങ്ങനെ നീലനിറം വന്നു എന്നതിനെക്കുറിച്ച് നിരവധി കഥകൾ ഇവിടെ പ്രചാരത്തിലുണ്ട്. സ്പെയിനിൽ നിന്നും ഇവിടേക്ക് പലായനം ചെയ്തെത്തിയ ജൂതന്മാരാണ് ഇവിടെ നീലനിറം നൽകിയതെന്നാണ് ഒരു കഥ. എന്നാൽ മറ്റു ചില കഥകൾ ജൂവ വിശ്വാസമായി ചേർന്നു നിൽക്കുന്നതാണ്. ആകാശത്തെയും സ്വർഗത്തെയും ആത്മീയ ജീവിതത്തെയും പ്രതിനിധാനം ചെയ്യുന്ന നിറമായി ജൂതന്മാർ കരുതുന്നത് നീലനിറമാണ്. അതുകൊണ്ടാണ് ഈ നഗരത്തിന് ഇങ്ങനെ നീലനിറം വന്നതത്രേ. ഹിറ്റ്ലറിന്റെ മേധാവിത്വത്തിൽ നിന്ന് മോചിതരായപ്പോൾ അതിന്റെ ഓർമ്മയ്ക്കായി നഗരത്തെ നീല പുതപ്പിച്ചതാണെന്നും കഥകളുണ്ട്. മറ്റു ചില അഭിപ്രായങ്ങൾ അനുസരിച്ച് ഈ പ്രദേശത്തെ കൊതുകിനെ തുരത്തുവാനാണ് അത്ര ഇങ്ങനെ നീലനിറം നൽകിയിരിക്കുന്നതെന്നാണ്. ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും ഇല്ലെങ്കിലും ഇത്തരത്തിൽ കുറേ കഥകൾ ഈ നാടിനുണ്ട്. 1970s വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിൽ നഗരത്തിൽ മുഴുവനും നീലനിറം അടിക്കണം എന്ന നിയമവും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നിലുള്ളത് എന്തു കഥയാണെങ്കിലും സഞ്ചാരികളുടെ സ്വർഗം തന്നെയാണിതെന്ന് പറയാതെ വയ്യ. അകലെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു നീലക്കടൽ പോലെ തന്നെയാണ് ഈ പ്രദേശം തോന്നുന്നത്. ഇവിടെയുള്ള കെട്ടിടങ്ങൾ, കടകൾ, ഗേറ്റുകൾ, പള്ളികൾ, ഗ്രോട്ടോ, ഹോട്ടലുകൾ, നഗരത്തിൻ്റെ ചുവരുകൾ, ഗോവണികൾ, പടിക്കെട്ടുകൾ, ഗോപുരങ്ങൾ, അങ്ങനെയെല്ലാം ഇവിടെ നീലയിൽ കുളിച്ചു നിൽക്കുകയാണ്. സർവ്വത്തിലുമുള്ള ഈ നീലമയമാണ് ഇതിൻ്റെ പ്രത്യേകത. കൂട്ടിയിട്ടിരിക്കുന്ന കല്ലുകളിൽ വരെ ഇവിടെ നീലനിറം കാണാം. ഇസ്ലാം മതവിശ്വാസികൾക്കും ജൂതവിശ്വാസികൾക്കും പ്രധാനപ്പെട്ട നഗരമാണ് ഷെഫ് ഷൗവിൻ. ഇവിടുത്തെ ഏറ്റവും പഴയതും ചരിത്രപരമായ പ്രത്യേകതകളുമുള്ള ആരാധനാലയമാണ് ഗ്രേറ്റ് മോസ്ക്. മെദീനയുടെ ഹൃദയമായ പ്ലസ് ഉദാഹമം എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1920s സ്പാനിഷ്കാരാണ് ഈ മോസ്ക് നിർമ്മിച്ചത് എന്നാണ് ചരിത്രം. നമ്മൾ കേരളീയർ ചൂടുകാലത്ത് മൂന്നാറിനും വാഗമണ്ണിനും ഊട്ടിക്കുമൊക്കെ പോകുന്നത് പോലെയാണ് മൊറോക്കാക്കാർക്ക് ഷെഫ് ഷൗവിൻ. അവരുടെ വിന്റർ ഡെസ്റ്റിനേഷനായാണ് ഷെഫ് ഷൗവിൻ അറിയപ്പെടുന്നത്. ഇവിടെ കമ്പിളി വ്യവസായം അതിനോട് അനുബന്ധിച്ചുള്ള ധാരാളം ഉൽപ്പന്നങ്ങളും കാണാം. ചെമ്മരിയാടുകളെ ധാരാളമായി വളർത്തുന്ന ഇവിടെ മികച്ച കമ്പിളി ലഭിക്കും. ഇത് കൂടാതെ മൊറോക്കോയിൽ ഇവിടെ മാത്രം ലഭിക്കുന്ന ധാരാളം കരകൗശല വസ്തുക്കളും ലഭ്യമാണ്. മൊറോക്കോയുടെ ആംസ്റ്റർഡാം എന്നും ഈ സ്ഥലത്തിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. കാലാവസ്ഥയും ഭൂമിശാസ്ത്രപരവുമായ പ്രത്യേകതകളാണ് ഇതിനു കാരണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.